Welcome back to Sanvis Taste World. This is a special achar recipe. This is a kannurile kalyan achar. Beetroot, eethapalum, carrot special recipe. It is very helpful. It is a combination of nature and biryani. Biryani and nature is a combination of achar. Recipe. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ രണ്ട് കാരറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് കാരറ്റ് ആണ് അതുപോലെ രണ്ട് ബീറ്റ്റൂട്ട് പിന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളി വേണം ഒരു 2 ഇഞ്ച് പീസ് ഇഞ്ചി ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്താൽ മതിയാവും മൂന്നോ നാലോ പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ടത് ഈത്തപ്പഴമാണ് ഞാൻ ഇവിടെ 40 വലിയ ഈത്തപ്പഴം കുരുകളഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറിയ ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 45 വരെ എടുക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം ഞാൻ ഇവിടെ അര ഗ്ലാസ് അളവിൽ വിനാഗിരി ചേർക്കുകയാണ് ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഒന്ന് കുതിർത്ത് വെച്ച ശേഷം അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടും അതിനുശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് യൂസ് ചെയ്യുന്ന പച്ചക്കറികളും ഇഞ്ചിയും ഒക്കെ നന്നായി കഴുകി വെള്ളം തുടച്ച് ആദ്യമേ മാറ്റി വെക്കണം ഒട്ടും ജലാംശം ഇല്ലാതെ വേണം ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ജലാംശം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം വെളുത്തുള്ളിയും ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം ക്യാരറ്റും ബീട്രൂട്ടും ഈ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് വേണം അതായത് ചെറിയ പീസസ്സായിട്ട് വരുന്ന വിധത്തിൽ ഈ ചെറിയ ഹോളിൽ കൂടെ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ്സായിട്ട് കിട്ടും ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ഈ ചെറിയ ബ്ലേഡിൽ വെച്ചിട്ട് തന്നെ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്യണം ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബീട്രൂട്ട് ഇതുപോലെ നല്ല കളറുള്ളതാണെങ്കിൽ അച്ചാർ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാൻ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുത്തതാണ് ഈ ചെറിയ പ്ലേറ്റിൽ വെച്ച് തന്നെ ഗ്രേറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ പീസസ്സായിട്ട് വരും അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഒരു കുത്തൽ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഈ അച്ചാർ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയാൽ നാളെ മുതൽ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങാം പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കല്യാണ വീടുകളിലൊക്കെ സാധാരണ തലേ ദിവസം അതായത് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് രണ്ട് ബീട്രൂട്ടും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ക്യാരറ്റ് ഇട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റാം ഈ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സായി കഴിയുമ്പോൾ ഇതിൽ ക്യാരറ്റ് ചേർത്തത് നമ്മൾ അറിയേയില്ല രണ്ടും എല്ലാം കൂടെ ഈ ഒരു കളറാവും ഇനി നമുക്ക് ഇതേ ബ്ലേഡിൽ വെച്ചിട്ട് തന്നെ ഈ ഇഞ്ചിയും കൂടെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിനകത്ത് ഇഞ്ചി ചേർത്തതൊന്നും അറിയില്ല ഇഞ്ചിയും ബീട്രൂട്ടിൻ്റെ അതേ കളറിലേക്ക് തന്നെ മാറും അതുകൊണ്ട് പ്രത്യേകിച്ച് കളർ മാറിപ്പോകുന്ന കുഴപ്പമൊന്നുമില്ല ഇഞ്ചിയും ഇപ്പോൾ വയലറ്റ് കളറിൽ തന്നെയാണ് വരുന്നത് ഇതേ കുഞ്ഞു ബ്ലേഡിലിട്ട് ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഈ മിക്സിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർക്കാം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ വട്ടത്തിൽ ചെറിയ ചെറിയ പീസസ്സായി അരിഞ്ഞിട്ടുണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ ചേർക്കാം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ ഇവിടെ 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത് ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ചേർത്താൽ മതി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം പച്ചമുളക് ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം കറിവേപ്പിലയും കഴുകി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ നമ്മുടെ ഡേറ്റ്സ് കുതിർന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് നല്ല പേസ്റ്റ് പോലെ അരയണം നന്നായി അരഞ്ഞോട്ടെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഏകദേശം നന്നായി അരഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുക കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ചേർക്കുക ഇത് രണ്ടും കൂടെ നന്നായി ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു പൗഡറാണ് ഈ അച്ചാറിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്
ഇത് ഇതിനകത്തേക്ക് ചേർക്കാം. ഈ ഉലുവയും ജീരകവും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ്. ഇതേ ജാറിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ട് ആ കടുക് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. കടുക് പരിപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതുണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കടുക് പരിപ്പ് ചേർത്താൽ മതി. ഈ 1 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. ഇതുകൂടി ഈ മിക്സിലേക്ക് ചേർക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് പൊടിഞ്ഞാൽ മതിയാവും. നമ്മളിതിനകത്ത് അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. ഈ ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതും ഈ കടുക് പൊടിച്ചതും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് അവസാനം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. ഈ പഞ്ചസാര ചേർക്കുന്നത് മധുരത്തിന് മാത്രമല്ല, പഞ്ചസാര ചേർത്താൽ പെട്ടെന്ന് കേടായി പോവില്ല. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഇതിനകത്തേക്ക് അരച്ചെടുത്ത ഡേറ്റ്സ് ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഈ പൊടികളും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഈന്തപ്പഴം അരച്ചത് ചേർക്കാൻ പാടുള്ളൂ. അതെന്താ വെച്ചാൽ അത് പേസ്റ്റ് പോലെ ഇരിക്കുന്ന കാരണം ഇതിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ ആ ഈന്തപ്പഴത്തിൻ്റെ മേലേക്ക് മാത്രം ഒട്ടിക്കിടക്കും. അതുകൊണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക്, ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്, ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കാം. മൂടിയിലൊക്കെ ഒരുപാട് ഒട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഈന്തപ്പഴം വിനിഗറിൽ കുതിർത്തരക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അച്ചാർ പിടിച്ചു കിട്ടും. നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളെ മുതൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങാം. പിന്നെ നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വളരെ ചെറിയ പീസസായിട്ടാണല്ലോ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. നല്ല പേസ്റ്റ് പോലെ അറിയാണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത പോലെ അരച്ചെടുത്താലും മതിയാവും. അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിനിഗർ കൂടെ ചേർക്കണം ഇതിനകത്ത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഡേറ്റ്സ് അരച്ചത് കാരണം ഒരുപാട് മിക്സിയുടെ ജാറിൽ ഒട്ടിക്കിടക്കുന്നുണ്ട്. നമ്മൾ അമ്മിയിലൊക്കെ അരച്ചു കഴിഞ്ഞാൽ അമ്മി ഇങ്ങനെ വടിച്ചെടുക്കില്ലേ വെള്ളമൊക്കെ ചേർത്തിട്ട്, അതുപോലെ നമ്മൾ പകരം വെള്ളമല്ല ചേർക്കുന്നത്, 2 സ്പൂൺ അളവിൽ വിനിഗർ ചേർത്തിട്ട് ഒന്ന് വടിച്ചെടുത്ത് ഇതിനേക്ക് ചേർക്കാം. ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, സദ്യക്കൊക്കെ ചേർക്കുന്ന കാണാറുണ്ട്, കുറച്ച് കിസ്മിസ്. 1 പിടി അളവിൽ കിസ്മിസ് കൂടെ ചേർക്കുകയാണ്. ഈ കിസ്മിസ് ഈ അച്ചാറിൽ കിടന്ന എരിവും ഉപ്പൊക്കെ പിടിച്ചിട്ട് 2 ദിവസം കൊണ്ട് നല്ല ടേസ്റ്റാവും. അപ്പോൾ ഇത്രയും അളവിൽ കിസ്മിസ് കൂടെ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കുകയാണ്, ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ്. ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുത്ത ഏകദേശം 1.5 കിലോ അളവിൽ അച്ചാറുണ്ടാവും. നിങ്ങൾക്ക് ഇത്രയും അച്ചാർ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം പകുതി അളവിൽ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. ഞാനിതിൽ കടുകൊന്നും താളിച്ച് ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ചൂടാക്കി കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കല്യാണ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിപ്പോയത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഉപ്പിൻ്റെ അളവ് പോലും ഞാൻ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉറപ്പായും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ബിരിയാണിക്കും നെയ്ച്ചോറിനും ഇതിലും നല്ലൊരു കോമ്പിനേഷൻ വേറെയില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.